ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ദന്തപാല എണ്ണയുടെ ഉപയോഗങ്ങളും അതെങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ചാണ്. ദന്തപാല, വിട്ടുപാല, നീലംപാല എന്നീ പല പേരുകളിലും ഇതറിയപ്പെടുന്നു. ഈ ചെടി 3 മീറ്റർ വരെ വളരുകയും അതിൻ്റെ ഇലകൾ 20 സെൻറ്റിമീറ്റർ നീളം വരികയും ചെയ്യും. ഇതിൻ്റെ പൂക്കൾ 5 ഇതളുള്ള വെള്ള നിറത്തിലുള്ള നല്ല മണമുള്ള പൂവാണ്. ഈ ചെടിയുടെ വിത്ത് അപ്പൂപ്പൻ താടി പോലെയാണ് കാണപ്പെടുന്നത്. നാട്ടുപുറങ്ങളിൽ കണ്ടുവരുന്ന ചെടിയാണിത്. അഥവാ ഇത് ലഭ്യമല്ലെങ്കിൽ പച്ചമരുന്ന് കടകളിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ദന്തപാല എണ്ണ താരൻ, തൊക്കു രോഗം, വരണ്ട ചർമ്മം, സോറിയാസിസിന് അത്യുത്തമമാണ്. തലയിൽ പുരട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ എണ്ണയ്ക്ക് ഒരു ചെറിയ തണുപ്പുള്ളത് കൊണ്ട് കോൾഡ് വരാൻ പെട്ടെന്ന് സാധ്യതയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊക്ക് സംബന്ധമായ അസുഖമുള്ളവർ 2-3 മണിക്കൂർ മുന്നേ പുരട്ടി കഴുകി കളയുക. സോപ്പിടാതെ മറ്റ് പയർപ്പൊടി, കടലമാവ് യൂസ് ചെയ്ത് കഴുകി കളയുന്നതായിരിക്കും നല്ലത്. ഇനി ദന്തപാല എണ്ണ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. 1:1 റേഷ്യോയിലാണ് വെളിച്ചെണ്ണയും ദന്തപാല ഇലയും എടുക്കേണ്ടത്. എന്നുവെച്ചാൽ 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 1 കിലോ ഇല. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 500 ml വെളിച്ചെണ്ണയ്ക്ക് 25 ഇല വരെ ആണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇലകൾ മുങ്ങുന്ന രീതിയിൽ വേണം ഇടാനായിട്ട്. മൂത്ത ഇല നോക്കി വേണം എടുക്കാൻ. എന്നിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വെക്കണം. 7 ദിവസം വരെയാണ് ഇതിൻ്റെ കണക്ക്. അറ്റ്ലാസ്റ്റ് ഒരു വൈൻ റെഡ് കളർ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കൊരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലോട്ട് നമുക്ക് മാറ്റാം.